വിദേശ വാക്സിനുകൾ ഉടൻ ഇന്ത്യയിലേക്ക് എത്തുന്നു എന്നാണ് ഏറ്റവും പുതിയ വാർത്ത. ഈ വർഷം മാത്രം 5 കോടി ഡോസ് ഇന്ത്യക്ക് നൽകാമെന്ന് ഫൈസർ കമ്പനി അറിയിക്കുന്നു. മറ്റു കമ്പനികളുമായി ചർച്ച തുടരുകയാണ്. പ്രശാന്ത് ചേരുന്നുണ്ട്. പ്രശാന്ത്, ഗുഡ് മോർണിംഗ്. ഈ വാക്സിനുമായി ബന്ധപ്പെട്ട വലിയ ആശങ്കകൾ രാജ്യത്ത് ഇപ്പോഴും നിലനിൽക്കുകയാണ്. വാക്സിനേഷനുമായി ബന്ധപ്പെട്ട് വാക്സിൻ്റെ ലഭ്യത, ലഭ്യമാകുന്ന ബ്രാൻഡുകൾ, അതിനൊക്കെ ഒരു പരിഹാരം, ഒരു പ്രാഥമിക പരിഹാരമെങ്കിലും ആകുമെന്നാണോ ലഭിക്കുന്ന സൂചന? അബ്ജോത്, ഈ വർഷം എന്തായാലും അവസാനമാകുമ്പോഴേക്കും ഈ പ്രതിസന്ധി പരിഹരിക്കാൻ കഴിയും എന്നൊരു പ്രതീക്ഷ തന്നെയാണ് ഇപ്പോൾ ഉയരുന്നത്. പ്രത്യേകിച്ച് വിദേശ കമ്പനികളുമായി ഇപ്പോൾ സർക്കാർ ചർച്ചകൾ തുടരുകയാണ്. ഇപ്പോൾ നമുക്ക് അറിയാവുന്ന പോലെ തന്നെ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ അമേരിക്കയിലുണ്ട്. അമേരിക്കയിൽ വിദേശ കമ്പനികളുടെ പ്രതിനിധികളുമായി അദ്ദേഹം ചർച്ച നടത്താനുള്ള സാധ്യതയുണ്ട്. ഇതോടൊപ്പം തന്നെ അമേരിക്കൻ ഭരണകൂടവുമായി വെള്ളിയാഴ്ച നടക്കുന്ന ചർച്ചയിലും ഈ മരുന്ന് കമ്പനികൾ ഇന്ത്യക്ക് വാക്സിൻ നൽകുന്നത് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ ഉയർന്നു വരാനാണ് സാധ്യത. വാക്സിന്റെ കാര്യത്തിലുള്ള വിവേചനം അവസാനിപ്പിക്കണം എന്ന് ഇന്നലെ ഐക്യരാഷ്ട്രസഭ സെക്രട്ടറി ജനറലിനോട് വിദേശകാര്യമന്ത്രി ആവശ്യപ്പെടുകയും ഒക്കെ ചെയ്തിരുന്നു. എന്തായാലും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ക്യാബിനറ്റ് സെക്രട്ടറിയുടെ അധ്യക്ഷതയിൽ ഒരു പ്രത്യേക സമിതി ഇപ്പോൾ രൂപീകരിച്ചിട്ടുണ്ട്. അത് ഈ വിദേശ കമ്പനികളുമായി ചർച്ച നടത്താനാണ്. ക്യാബിനറ്റ് സെക്രട്ടറി ഇതിനകം 2 ചർച്ചകൾ നടത്തിക്കഴിഞ്ഞു എന്നതാണ്. മൊഡേണ, ഫൈസർ എന്നീ 2 അമേരിക്കൻ കമ്പനികളുമായി ഇക്കാര്യത്തിലുള്ള ചർച്ചകൾ നടത്തിയിട്ടുണ്ട്. എന്തായാലും ഫൈസർ ഇന്ത്യയിൽ മരുന്ന് നൽകാൻ തയ്യാറാണ് എന്നുള്ള കാര്യമാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. 5 കോടി വാക്സിൻ ഇന്ത്യക്ക് നൽകാം എന്നതാണ് ഫൈസർ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ജൂലൈ മാസത്തിൽ ഇതിന്റെ ആദ്യ ഡോസ് നൽകാം എന്നതാണ് സർക്കാരുമായി ഇപ്പോൾ ഉണ്ടാക്കിയിരിക്കുന്ന ഏകദേശ ധാരണ. 1 കോടി ഡോസുകൾ ജൂലൈയിൽ നൽകാം, ഓഗസ്റ്റ് മാസത്തിലും 1 കോടി നൽകാം, സെപ്റ്റംബർ മാസത്തിൽ 2 കോടി ഡോസുകൾ നൽകാൻ തയ്യാറാണ്, ഒക്ടോബർ മാസത്തിൽ 1 കോടി, അങ്ങനെ 5 കോടി ഡോസുകൾ ഈ വർഷം നൽകാൻ തയ്യാറാണ് എന്നൊരു സൂചനയാണ് ഇപ്പോൾ ഫൈസർ നൽകിയിരിക്കുന്നത്. അതേസമയം മൊഡേണ ഇക്കാര്യത്തിലുള്ള ഒരു അന്തിമ തീരുമാനം എടുത്തിട്ടില്ല. പക്ഷെ അടുത്ത വർഷം ആദ്യം ഇന്ത്യയിൽ വാക്സിനുകൾ നൽകി തുടങ്ങാം എന്നതാണ് മൊഡേണ ഇപ്പോൾ നൽകിയിരിക്കുന്ന സൂചന. എന്തായാലും mRNA ഉൾപ്പെടെയുള്ള മരുന്നുകൾ ഇന്ത്യയിലേക്ക് വരും എന്നുള്ളൊരു സൂചനയാണ് ഇത് പ്രധാനമായും നൽകുന്നത്. ഫൈസർ പക്ഷേ ചില ഇളവുകൾ ഇപ്പോൾ ചോദിച്ചിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. നിയന്ത്രണ ചട്ടങ്ങളിലുള്ള ഇളവുകൾ ഉണ്ടെങ്കിലേ ഈ മരുന്നുകൾ ജൂലൈ മുതൽ നൽകാൻ കഴിയൂ എന്നതാണ് ഫൈസറിന്റെ ഒരു നിലപാട്. അക്കാര്യത്തിലുള്ള ചർച്ചകൾ തുടരുകയാണ്. അതുകൊണ്ട് ഇന്ത്യയിൽ കോവിഷീൽഡിന്റെയും കോവാക്സിന്റെയും ഒക്കെ ഉൽപ്പാദനം കൂട്ടുമെന്ന് നേരത്തെ കേന്ദ്ര സർക്കാർ വ്യക്തമാക്കിയിരുന്നു. ഡിസംബറോടുകൂടി ഏതാണ്ട് 100 കോടിയിലധികം ഡോസുകൾ ഇവ രണ്ടും തന്നെ ഉൽപ്പാദിപ്പിക്കാനാവും എന്നൊരു പ്രതീക്ഷയാണ് നേരത്തെ ആരോഗ്യമന്ത്രി ഹർഷവർദ്ധനൊക്കെ പ്രകടിപ്പിച്ചിരുന്നത്. ആ സമയത്ത് വിദേശ വാക്സിനുകളുടെ കൂടി ഇന്ത്യയിലേക്ക് വരാനാണ് സാധ്യത. മുംബൈ ആസ്ഥാനമായുള്ള വൊക്കാട്ടും ഇപ്പോൾ പ്രധാനമായും ഈ വിഷയത്തിൽ ഒരു തീരുമാനം എടുത്തിട്ടുണ്ട്. അവർ പറയുന്നത് അടുത്ത വർഷം മുതൽ ഇന്ത്യയിൽ കൂടുതൽ വാക്സിനുകൾ ഉൽപ്പാദിപ്പിക്കാൻ കഴിയും. ഏതാണ്ട് 200 കോടി ഡോസ് വാക്സിൻ 2022 ആവുമ്പോൾ തങ്ങൾക്ക് മാത്രം ഉൽപ്പാദിപ്പിക്കാൻ കഴിയും എന്നാണ് ഈ കമ്പനി ഇപ്പോൾ കേന്ദ്ര സർക്കാരിനെ അറിയിച്ചിരിക്കുന്നത്. ഏത് വാക്സിൻ കമ്പനിക്കാണെങ്കിലും വാക്സിൻ ഉൽപ്പാദിപ്പിച്ച് നൽകാം എന്നുള്ളൊരു വാഗ്ദാനവും ഇവർ നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് വിവിധ കമ്പനികളുടെ വാഗ്ദാനങ്ങളുണ്ട്. എത്രത്തോളം പ്രാവർത്തികമാകും എന്നത് അറിയാൻ നമുക്ക് കാത്തിരിക്കണം.